നമ്മുടെ പാലക്കാട് മത്സരിക്കുന്നത് എ വിജയരാഘവനാണ് കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് എ വിജയരാഘവനുമായിട്ടൊരു ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുന്നത് ഒരു ചെറിയ വിവാദം ഉടലെടുത്ത് വരുന്നത് അതിപ്പോഴും സജീവമായി മണ്ഡലത്തിലുണ്ടോ അത് വിഷമം നേരിട്ടിരുന്നു വ്യക്തിപരമായി അറിയാലോ അരുൺജി ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രശ്നമുണ്ടായിരുന്ന ആയിരുന്ന എനിക്കത് ഇപ്പം പറയുമ്പോഴും വലിയ ഒരു ഒരു വിഷമമാണ് കാരണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രശ്നമുണ്ടായിരുന്നു ഒരു പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്കും ഒരു പാർലമെന്റിലേക്ക് മത്സരിക്കാൻ ആദ്യം തന്നെ പാർട്ടി തീരുമാനിക്കുമ്പോൾ വളരെയധികം സന്തോഷവും അതേപോലെ തന്നെ ഒരു എക്സൈറ്റഡ് ആയി നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ നമുക്ക് പരിചയമില്ലാത്ത നമ്മൾ രാഷ്ട്രീയ പാർട്ടികളുടെ യൂത്ത് കോൺഗ്രസിന്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട പരിപാടികൾ മാത്രമാണ് പാലക്കാടുമായിട്ടുള്ള ബന്ധം പിന്നെ പ്ലാച്ചിമട സമരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് പുറത്തൊരു മണ്ഡലത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം കേൾക്കുന്നത് ഇത്തരം രീതിയിലുള്ള സ്ത്രീവിരുദ്ധ പരാമർശമാണ് സത്യത്തിൽ അപ്പുറത്തിരിക്കുന്ന ആളിനെ ബഹുമാനിക്കണം എന്നാണ് എൻ്റെ പാർട്ടിയും പാർട്ടിയെക്കുറിച്ച് പഠിപ്പിച്ചു തന്ന മുതിർന്ന ആളുകളും ഒക്കെ പറഞ്ഞു തന്നിരിക്കുന്നത് ആ സമയത്ത് അങ്ങനെ ഒരു ഒരു എന്താ പറയുക അദ്ദേഹത്തിൻ്റെ മകളാകാൻ പ്രായമുള്ള ഒരാളിനെക്കുറിച്ച് ഇത്തരം രീതിയിൽ പറയുമ്പോൾ ആർക്കായാലും വിഷമം തോന്നും എനിക്കൊരു വലിയ വിഷമം ഉണ്ടായിരുന്നു ഞാനതിൻ്റെ അകത്ത് കാരണം എനിക്ക് ഏറ്റവും വലിയ സപ്പോർട്ട് നൽകിയത് കമ്മ്യൂണിസ്റ്റ് കുടുംബാംഗങ്ങളിൽ നിന്നുള്ള അംഗങ്ങളാണ് അതിലെ അമ്മമാർ എത്രയോ പൂർവ്വകാലമായിട്ട് കമ്മ്യൂണിസ്റ്റ് ആശയത്തിനെ വിശ്വസിച്ച് ആ പാർട്ടിയെ സ്നേഹിച്ച് ഇന്നും അവരൊരു പക്ഷേ ആ പാർട്ടിയെ സ്നേഹിക്കുന്നുണ്ട് പാർട്ടി എടുത്തിരിക്കുന്ന വ്യതിയാനങ്ങളിൽ അവർക്ക് വലിയ വേദനയുണ്ട് കാരണം ഇന്ന് പണ്ട് തൊഴിലാളികളുടെ പാർട്ടിയായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് മുതലാളികളുടെ പാർട്ടിയായി മാറിപ്പോയി മോളെ എന്ന് പറയുന്ന അമ്മമാരെനിക്ക് അന്ന് നൽകിയ ഒരു പിന്തുണയുണ്ട് അതിലൊന്നും തളരണ്ട അത് അദ്ദേഹത്തിനെ പോലെ അദ്ദേഹത്തിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു രീതിയായിട്ടോ കണ്ടാൽ മതി പക്ഷെ അതൊന്നും കരുതണ്ട നമ്മൾ ശക്തമായിട്ട് മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞ് ചേർന്ന് നിന്ന അമ്മമാരിൽ നിന്ന് ഞാൻ ഒരിക്കലുമില്ല ഓക്കെ ഒരു കാര്യം കൂടി ഇപ്പം നമ്മൾ കോൺഗ്രസിന്റെ കാര്യം കൂടി പറയുമ്പോൾ നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ പത്മജ പോയി അനിൽ ആന്റണി പോയി അപ്പോൾ നിങ്ങൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വിമർശനം എന്നുള്ളതിൽ എം വോട്ട് നൽകിയാണ് രമ്യ നാളെ ബി ജെ പി പോവില്ല എന്ന് എന്താണ് ഉറപ്പ് കുറിയൊക്കെ ഇട്ടേക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർ ആദ്യം നോക്കുന്നത് ഒരു ബി ജെ പി പോകാൻ സാധ്യതയുള്ള ഒരു കോൺഗ്രസ് കാൻഡിഡേറ്റ് ആണോ എന്നൊരു സംശയം പരത്താൻ സി പി എം ശ്രമിക്കുന്നില്ല ഒരിക്കലും ഇല്ല കാരണം അത് സി പി എമ്മിന്റെ വ്യാജ പ്രചരണങ്ങളിൽ ഒന്നായിട്ട് അത് ഒതുങ്ങി മാറും പിന്നെ ഞാന് രമ്യ ഇപ്പോൾ ഉച്ചഭക്ഷണത്തിന് വിളിക്കുന്നു നരേന്ദ്രമോദി നരേന്ദ്രമോദി വിളിക്കുന്നു രമ്യജി ആവോ എന്താണ് ഖാനഖാവോ എന്ന് പറയുന്നത് ഉച്ചക്ക് ഭക്ഷണം വിളിക്കുന്നു അങ്ങനെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്ന സമയത്ത്

പഠിച്ചു വളർന്ന ഒരാളാണ് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അത് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന സമയങ്ങളിൽ ആ വിശ്വാസവും ഉണ്ടാകും പക്ഷെ സമാനമായ അതേ സമയം എൻ്റെ അമ്മൂമ്മ നാമം ജപിക്കണം എന്ന് പറയുന്ന അതേ സമയത്ത് അമ്മൂമ്മ എന്ന് ജീവിച്ചിരിപ്പില്ല അമ്മൂമ്മ പറഞ്ഞിട്ടുണ്ട് മറ്റ് മതവിശ്വാസികൾ അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്യുന്ന സമയം അവർക്ക് അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടതും ഒരു വിശ്വാസിയുടെ അതേപോലെ തന്നെ ില്ല നമ്പർ ടു ബി ജെ പി ലേക്ക് ഇരുപത്തിയഞ്ചു കോടി രൂപ അതാണല്ലോ അവരുടെ ഒരു ആവറേജ് ടാർഗറ്റ് ഇരുപത്തഞ്ചു കോടി രൂപ ഇ ഡി വരില്ല ഒരു കാര്യം പറയാ ഇവിടെ ജീവിക്കാൻ എന്തിനാ കോടികള് എന്നെ സംബന്ധിച്ചെടുത്തോളം ഒരു കട്ടൻ ചായ കുടിച്ച് കഞ്ഞിയും പയറും കഴിച്ചു പോകുന്ന ആ ജീവിത ശൈലി അതിൽ അങ്ങനത്തെ ഒന്നും പോകുന്നില്ല പിന്നെ ഞാൻ വേറൊന്ന് കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ അങ്ങനെ സുഖ സൗകര്യങ്ങളുടെ രാഷ്ട്രീയ പന്ത്രൽ നടന്നു വന്ന ഒരു പൊതുപ്രവർത്തകയല്ല എന്ന് ഞാൻ ആദ്യം അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ വളർന്നത് തെരഞ്ഞെടുപ്പിന്റെ സമയങ്ങളിൽ പോസ്റ്റർ ഒട്ടിച്ചും സമരങ്ങളിൽ അത് കെ എസ് യു വിദ്യാർത്ഥി സംഘടനയിൽ പ്രവർത്തിക്കുന്ന സമയങ്ങളിൽ സമരത്തിൽ പങ്കെടുത്തും വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിരിക്കുന്ന പോരാട്ടങ്ങളിൽ പങ്കെടുത്തും കമ്മീഷണർ ഓഫീസിനു മുൻപിലും ഡി ഡി ഓഫീസിനു മുൻപിലും സമരം ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ സമരമുഖത്തേക്ക് കടന്നു വന്നു ചേട്ടാ റിപ്പോർട്ടിന്റെ പ്രോഗ്രാം ആണ് അങ്ങനെ വന്ന ഒരാളാണ് അതേപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ അറിയാലോ കോഴിക്കോട് ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് ഓഫീസിന്റെ മുൻപിൽ എസ് പി ഓഫീസ് മാർച്ച് കലക്ട്രേറ്റ് എത്രയോ സമരമോത്ത് കാരണം വെള്ളം നമ്മുടെ അവര് വെള്ളം ഉപയോഗിച്ച് ഞങ്ങളെ തകർക്കാൻ ശ്രമിച്ചു ടിയർ ഗ്യാസ് ഉപയോഗിച്ച് തടുക്കാൻ ശ്രമിച്ചു അടിക്കാൻ നോക്കി കൈ വലിച്ചഴക്കാൻ നോക്കിയ പല സാഹചര്യങ്ങളും കോഴിക്കോടിന്റെ തെരുവിൽ അനുഭവിച്ചു വന്ന ഒരാളാണ് പ്രവർത്തകരോടൊപ്പം ചേർന്ന് നിന്ന് എന്തിനേറെ പറയുന്നു കൊടിമരം നിർമ്മിക്കാൻ അല്ലെങ്കിൽ കൊടിമരം നമ്മൾ നാട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം അങ്ങനെ തുടങ്ങി ഞാൻ സ്ഥാനാർത്ഥിയാകുന്നതിന് തൊട്ടു മുൻപ് വരെ രാഘവേട്ടൻ എന്ന് പറയുന്ന കോഴിക്കോടിൻ്റെ ജനകീയനായിരിക്കുന്ന എംപിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു സ്ഥാനാർത്ഥിയാണ് അപ്പം അങ്ങനെ പ്രവർത്തിച്ച ഒരാളാണ് ഒന്നും വീഴില്ല പിന്നെ അത്ര ഒരു സുഖ സൗകര്യങ്ങളിലൂടെ വന്ന ഒരാളല്ല ഞാൻ ഈഡി വന്നാ എന്തെങ്കിലും വെച്ചിട്ട് പോകും ഒരു പത്ത് രൂപ ബാങ്ക് അത്രേ ഉള്ളൂ ഇനി ഒരു കാര്യം കൂടി പറഞ്ഞത്